ഇന്നലെ നടൻ പൃഥ്വിരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ വാരിയം കുന്നൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. ലോകത്തിലെ നാലിലൊന്ന് ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യമെന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു. ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ 100-ാം വാർഷികത്തിൽ 2021 ചിത്രീകരണം ആരംഭിക്കുന്നു എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് വന്ന സമയം മുഴുവൻ മുതൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ്. ആരാണ് ഈ വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി എന്ന്. സിനിമ ഇറങ്ങാൻ പോകുന്ന 2021 മറ്റൊരു പ്രസക്തി കൂടിയുണ്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഇതെന്ന് പറയുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരെല്ലാവരും സിനിമാ സ്നേഹികളും ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിണറായി വിജയൻ വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമൊന്ന് കേൾക്കാം. ഇവിടെയാണ് വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെയും അനുയായികളെയും വെടിവെച്ച് കൊന്നത്. ആ ധീരനും വീരനുമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തലവൻ പറഞ്ഞു, എന്നെ നേർക്ക് നേരെ നിന്ന് വെടിവെക്കണം, പിന്നിൽ നിന്ന് വെടിവെക്കരുത്, കണ്ണ് കെട്ടേണ്ടതില്ല. അത്രയും വലിയ ധീരന്മാർ നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണിത്. അത് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇപ്പോഴും നാം ചെവി നല്ലതുപോലെ കൂർപ്പിച്ചു വെച്ചാൽ ആ വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയുടെ ശബ്ദം ചെകിട്ടിൽ അലയടിക്കും, ശരിക്ക് കേൾക്കാൻ പറ്റും. രണ്ടു സിനിമകളാണ് വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ കുറിച്ച് വരാൻ പോകുന്നത്. ഒന്ന് പി ടി കുഞ്ഞമ്മദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, രണ്ടാമത്തേത് ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആഷിഖ് അബു ചരിത്രത്തെ നോക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല, താൻ ചരിത്രത്തെ നോക്കിക്കാണുന്നതെന്നാണ് സംവിധായകൻ പി ടി കുഞ്ഞമ്മദ് ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ രണ്ടു രീതിയിൽ രണ്ടു സംവിധായകർ രണ്ടു തരത്തിൽ വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ ചിത്രീകരിക്കാൻ പോവുകയാണ്. പി ടി കുഞ്ഞമ്മദ് അദ്ദേഹത്തിൻ്റെ പി ടിയുടെ ഷഹീദ് വാരിയം കുന്നനെ കുറിച്ച് പറയുന്നത്, മലബാർ ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിയാണ് വാരിയം കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി എന്നും, വലിയ മതേതരവാദിയും അത്രമേൽ നിർഭയനുമായൊരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു രാജ്യമുണ്ടാക്കി നാണയമടിച്ചു, ഇംഗ്ലീഷിലൊക്കെ പാണ്ഡിത്യമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. യഥാർത്ഥത്തിൽ ടി ജി രവി ചെയ്ത കഥാപാത്രം പോലെ മാപ്പിള ഭാഷ മാത്രം സംസാരിക്കുന്ന 1921 സിനിമയെക്കുറിച്ചാണ്. ആളായിരുന്നില്ല ഇദ്ദേഹമെന്നും, കുടുംബപരമായി ബ്രിട്ടീഷ് വിരുദ്ധരായതിനാൽ സ്വത്തെല്ലാം കണ്ടുകെട്ടിപ്പോവുകയും അദ്ദേഹത്തെയും പിതാവിനെയും നാട് കടത്തുകയുമാണ് ചെയ്തതെന്നും, മക്കയിൽ മുഖ്യ അതിഥിയാക്കാമെന്ന ബ്രിട്ടീഷ് വാഗ്ദാനമൊക്കെ ഒരു കൂസലുമില്ലാതെ തള്ളിക്കളഞ്ഞ ആളാണ് ഇദ്ദേഹമെന്നാണ് പി ടി കുഞ്ഞമ്മദ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ വാരിയൻ കുന്നൻ എന്നതിന് ഉത്തരമായിട്ട് എസ് കെ പൊറ്റക്കാട്, പി പി ഉമ്മർകോയ, എൻ പി മുഹമ്മദ്, കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയ വളരെ വലിയ ചരിത്രകാരന്മാർ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്. അവരെഴുതിയതും പറഞ്ഞതുമൊക്കെ ചേർത്ത് ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ റൂബിൻ ഡിക്രൂസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നൊരു പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളൊക്കെയാണ് അദ്ദേഹം കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ചില ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. പയ്യനാട് അംശം നെല്ലിക്കുന്ന് ദേശം ചക്കിപ്പറമ്പത്ത് വാരിയം കുന്നൻ കുഞ്ഞമ്മദ് ഹാജി കലാപ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടി ായിരുന്നപ്പോൾ തന്നെ ബാപ്പയോടൊപ്പം കുഞ്ഞമ്മദ് നാട് കടത്തപ്പെടുകയാണ് ഉണ്ടായത്. ലഹളയിൽ പങ്കുവഹിച്ചെന്ന കുറ്റം ചുമത്തിയാണ് കുഞ്ഞമ്മദിനെ നാട് കടത്തുകയുണ്ടായത്. 1857 കലാപത്തിലും 1891 മണ്ണാർക്കാട് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ ലഹളയിലും 1896 ജന്മിത്തത്തിനെതിരായി മഞ്ചേരിയിൽ നടന്ന കർഷക സമരത്തിലും ഇദ്ദേഹം ഭാഗമായിരുന്ന, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭാഗമായിരുന്ന ഒരു പോരാളിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാപ്പ. കുഞ്ഞമ്മദ് ഹാജി 6-7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ പിന്നീട് തിരിച്ചെത്തുന്നത്. സ്വന്തം ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ലെന്നൊരു നിരോധനമായിരുന്നു അദ്ദേഹത്തെ തിരിച്ചു വന്നപ്പോൾ എതിരേറ്റത്. ചെറുപ്പത്തിൽ തന്നെ തടങ്കൽ പാളയവുമായിട്ട് പരിചയം നേടി, മതപാണ്ഡിത്യം നേടി, കാർഷിക വിജ്ഞാനം ആർജിച്ചു, സമുദായ സ്നേഹിയായി വളർന്നു. അദ്ദേഹത്തെ വിദേശാധിപത്യത്തിനെതിരെയുള്ള പ്രവർത്തനത്തിലേക്ക് തൽക്ഷണം ഇറങ്ങി സമരം തുടങ്ങി. ധീരനും ധാർമ്മിക ബോധത്താൽ നീതനും
അസാമാന്യ ദേശാഭിമാനിയുമായിരുന്ന അദ്ദേഹത്തിന് അനുസരണയുള്ള ധാരാളം അനുയായികളെ അതിവേഗം സ്വാധീനിക്കാൻ കഴിഞ്ഞു. അരാജകത്വവും താന്തോന്നിത്വവും ഇല്ലാതാക്കുന്നതിന് അദ്ദേഹം പല വ്യവസ്ഥകളും ഏർപ്പെടുത്തി. ഹിന്ദുക്കളെ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യാനേ പാടില്ലെന്ന് അദ്ദേഹം മുസ്ലിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഹള കൊണ്ടും അരക്ഷിതാവസ്ഥ കൊണ്ടും കലങ്ങി മറിഞ്ഞൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കാനാണ് കുഞ്ഞമ്മദ് ഹാജി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ശാന്തരായ ജനങ്ങളുടെ സ്വാതന്ത്ര്യവാഞ്ചയെ അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ കുതന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഏറെ നാട്ടിൽ ലഹളകളെന്ന് അദ്ദേഹം അന്യസ്ഥലങ്ങളിലെ ആളുകളെ അറിയിച്ചു. ഏറെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മദിരാശിയിലെ ഹിന്ദു പത്രത്തിൽ വന്ന ആ പ്രസ്താവന ഇന്ത്യൻ ദേശീയ നേതാക്കളുടെ ശ്രദ്ധയിൽ വരെ വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. മൗലാന ഷൗക്കത്ത് അലി അതിനെക്കുറിച്ച് എഴുതിയ ഒരു കാര്യം ഇദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. പ്രസ്താവന വായിച്ച് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഗവൺമെൻറ് കക്ഷികളാണ് ഹിന്ദു മുസ്ലിം കലഹം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പ്രസ്തുത പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട് എന്ന് ലോകത്തെ തിരിച്ചറിയാൻ ഉപകരിച്ച പ്രസ്താവനയാണ് അത് കേട്ടോ. ലഹള ഒതുക്കുന്ന കാര്യത്തിൽ ഹിന്ദു മുസ്ലിം നേതാക്കളുടെ ശ്രദ്ധ പതിയേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധീരരും ദരിദ്രരുമായ മലബാർ മാപ്പിളമാർ നമ്മുടെ സഹതാപവും സഹായവും അർഹിക്കുന്നു. ഇനി സിനിമകൾ എങ്ങനെയാണ് വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ ചിത്രീകരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ചരിത്രം ഇതാണ്. നമുക്ക് എം സ്വരാജിൻ്റെ ഒരു പ്രസംഗം കൂടി കേട്ടുകൊണ്ട് ആരാണ് വാര്യത്ത് കുഞ്ഞമ്മദ് ഹാജി എന്ന ഈ പ്രസംഗം അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യം എന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത പ്രജ്ഞനാക്കി. മീശയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു. നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ, നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരിമായാത്ത മുഖവുമായി വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി മറുപടി പറഞ്ഞു, അത്രേ, മക്ക എനിക്കിഷ്ടമാണ്, പക്ഷേ നിങ്ങൾ അറിയണം, ഞാൻ പിറന്നു വീണത് മക്കയിലല്ല, സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും, ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും. ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരു അവസരം കൈവന്നിരിക്കുന്നു. ഇതിന് രണ്ടിറക്കായത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത്. അന്ന് പുറയിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ചത്, വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത്, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് വെടിവെക്കണം. ആ അങ്ങനെ പറഞ്ഞ ധീരന്മാരുടെ നാടാണ് ഈ നാട്, ആലി മുസ്ലിയാരുടെ നാടാണ് ഈ നാട്. ഇന്ത്യയിലാകെ ഒരിടത്ത് മാത്രമേ ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. അത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ്. ഇന്നും അവിടെ യുദ്ധ സ്മാരകമുണ്ട്. ബ്രിട്ടീഷ് പട്ടാളത്തെ തോൽപ്പിച്ചവരാണ് ഈ ഏറനാട്ടിലെ മാപ്പിളമാർ. ആ പ്രൗഢഗംഭീരമായ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ജനതയെ ആഗമാനം സംശയത്തിന്റെ നിഴലിൽ നിർത്തി തുടച്ചു നീക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നത്.